ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരി, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ്. ക്രൈസ്തവ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണിത്. കാരണം ഈശോ തന്നെ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഇതിന് കത്തിർ പ്രാർത്ഥന എന്നും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ സുവിശേഷം മുഴുവന്റെയും സംഗ്രഹമാണ് കത്തിർ പ്രാർത്ഥന. ഏ അപേക്ഷകളാണ് ഈ പ്രാർത്ഥനയിൽ ഉള്ളത്? അതിൽ ആദ്യത്തെ മൂന്നെണ്ണം ദൈവത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അങ്ങയുടെ നാമം പൂഷിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഇഷ്ടം നിറവേറണം. ബാക്കി നാലെണ്ണം മനുഷ്യന്റെ ആവശ്യങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അന്നൊന്നു വേണ്ട ആഹാരം തരണം, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണം, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, കത്തിർ പ്രാർത്ഥന ചൊല്ലിയാൽ നമ്മുടെ ലഘു പാപങ്ങൾ ക്ഷമിക്കപ്പെടും. വിശുദ്ധ സിപ്രിയൻ പറയുന്നു, ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഒരു വിശ്വാസി പോലും അനുഗ്രഹിക്കപ്പെടാതെ പോകുകയില്ല. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നു, ഈ പ്രാർത്ഥനയ്ക്ക് 5 പ്രത്യേകതകളുണ്ട്. 1, ആത്മധൈര്യം തരുന്ന പ്രാർത്ഥന. 2, ഏറ്റവും അനുയോജ്യമായ പ്രാർത്ഥന. 3, മെച്ചപ്പെട്ട ക്രമമുള്ള പ്രാർത്ഥന. 4, ഭക്തിയുള്ള പ്രാർത്ഥന. 5, ഏറ്റവും എളിമയുള്ള പ്രാർത്ഥന. കത്തിർ പ്രാർത്ഥനയുടെ 2 ഭാഗങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:9 മുതൽ 13 വരെയും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11:2 മുതൽ 4 വരെയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കത്തിർ പ്രാർത്ഥന ഗിരി പ്രഭാഷണത്തിൽ യേശു പ്രകടനപരമായ പ്രാർത്ഥനയെ വിമർശിക്കുന്ന സന്ദർഭത്തിൽ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ താങ്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന ശിഷ്യന്മാരുടെ അപേക്ഷയോടുള്ള യേശുവിൻ്റെ പ്രതികരണവുമായുമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കത്തിർ പ്രാർത്ഥന ഒന്നിച്ച് തള്ളി നോക്കിയാലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്ദി. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. വചനവയൽ ആപ്പിലെ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡ് ക്വിസ് മത്സരം, എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 9:30 ലോഗോസ് മോഡൽ ക്വിസ് മത്സരം, എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രവാസികൾക്കായി രാത്രി 9:00 മുതൽ 9:30 വരെ ഗാർഷോം ക്വിസ് തുടങ്ങി നിരവധി ഇനം മത്സരങ്ങൾ. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്ക് പഠിക്കുവാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങൂ. 50,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെ ബൈബിൾ ക്വിസിനുള്ള പഠന സഹായം.